കരളിൽ ക്യാൻസർ വന്നിട്ടും ഭാര്യയുടെ കരൾ പകുത്തു വെക്കാൻ തയ്യാറായില്ല. നെടുമുടി വേണു ഓർമ്മയായിട്ട് ഇന്നലേക്ക് ഒരു വർഷം. അതുല്യ കലാകാരൻ നെടുമുടി വേണു ഓർമ്മയായിട്ട് ഒരു വർഷം. പകരം വയ്ക്കാനില്ലാത്ത അഭിനയ മികവ് കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും ഇന്നും മലയാള സിനിമാ ലോകത്ത് മരണത്തെ അതിജീവിച്ചും ജീവിക്കുകയാണ് അദ്ദേഹം. ആലപ്പുഴയിലെ നെടുമുടിയിൽ പി കെ കേശവപിള്ളയുടെയും പി കുഞ്ഞിക്കുട്ടിയമ്മയുടെയും അഞ്ചു മക്കളിൽ ഇളവനായിട്ടായിരുന്നു വേണുവിൻ്റെ ജന്മം. നെടുമുടി NSS സ്കൂൾ, ചമ്പക്കുളം സെൻറ്റ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആലപ്പുഴ SD കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ബിരുദം നേടി. കോളേജ് കാലം മുതൽ കലാപ്രവർത്തനങ്ങളിൽ സജീവമായി. കാവാല നാരായണ പണിക്കരുടെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തി. പിന്നീട് സിനിമയിലേക്ക് ചുവടുമാറ്റി. നെടുമുടി വേണു വിവാഹം ചെയ്തത് തൻ്റെ നാട്ടുകാരിയെ തന്നെയായിരുന്നു. പ്രണയ വിവാഹമായിരുന്നു. വെയർ ഹൗസിംഗ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥയായിരുന്നു വേണുവിൻ്റെ ഭാര്യ സുശീല. വിവാഹശേഷം ജോലി ഉപേക്ഷിച്ചു. ഉണ്ണി, കണ്ണൻ എന്നിങ്ങനെ രണ്ടു മക്കളുമുണ്ട്. ചെറുപ്പം മുതലേ പ്രമേഹം അലട്ടിയിരുന്നു. ആഹാര കാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തി. കരളിനെ ക്യാൻസർ ബാധിച്ചപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. 3 ശസ്ത്രക്രിയ ചെയ്തിട്ടും ഫലമുണ്ടായില്ല. കരൾ മാറ്റിവെക്കണമായിരുന്നു. കരൾ പകുത്തു നൽകാൻ ഞാൻ തയ്യാറായിരുന്നെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. ആയുസ് വില കൊടുത്ത് വാങ്ങിയാലും വലിയ ഫലം ചെയ്യില്ല. ജനനത്തിന് സ്വാഭാവികമായ മരണവുമുണ്ട്. അത് നടക്കേണ്ട സമയത്ത് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായി ഭാര്യ സുശീല അടുത്തിടെ പറഞ്ഞിരുന്നു. സ്വതസിദ്ധമായ അഭിനയവും ശരീരഭാഷയും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ദൂരദർശൻ പ്രതാപകാലത്ത് ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി വേണു സജീവമായി. തകര, ഒരിടത്തൊരു ഫയൽ വാൻ, കള്ളൻ പവിത്രൻ, അപ്പുണ്ണി, പഞ്ചവടിപ്പാലം, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം, പാളങ്ങൾ, പഞ്ചാഗ്നി, വന്ദനം, ഹിസൈനസ് അബ്ദുള്ള, മണിച്ചിത്രത്താഴ്, സുന്ദരക്കില്ലാടി, ചാർലി, നോർത്ത്, 24 കാതം, ആണും പെണ്ണും തുടങ്ങി 500 ചിത്രങ്ങളിൽ വേഷമിട്ടു. 3 തവണ ദേശീയ പുരസ്കാരങ്ങളും 6 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഈ പ്രതിഭയെ തേടിയെത്തി.